അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കിൻ്റെതാണ്. നമ്മളുടെയൊക്കെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള അരിപ്പൊടിയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. അധികം തിക്കാവാനും പാടില്ല, അതുപോലെ തന്നെ ലൂസ് ആവാനും പാടില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കയ്യിൽ മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഈ ഓയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്നാക്ക് ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്നിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം വേണ്ടുള്ളൂ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വൈകുന്നേരത്തെ ചായക്കൊക്കെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.